അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാനായിട്ട് പുറത്തു പോയതായിരുന്നു. അപ്പം സൈഡിലൂടെ പോയപ്പം ഷാർജ സൈഡിൽ, ഷാർജ അല്ല ഷാർജ ദുബായ് സൈഡിൽ ഞാനൊരു അടിപൊളി ഹോട്ടൽ കണ്ടു. അപ്പോൾ ആ ഹോട്ടലിലോട്ട് കയറിയപ്പോൾ അവിടെ നല്ല ചട്ടിച്ചോറ് കിട്ടുമെന്ന് പറഞ്ഞു. ചട്ടിച്ചോറ് കഴിച്ചിട്ട് കുറേ കാലമായി. നിങ്ങളെല്ലാവരും പറയത്തില്ലേ ദുബായിൽ മലയാളി ഫുഡുകളൊന്നും കിട്ടത്തില്ല, പക്ഷെ ദുബായിൽ ഏറ്റവും നല്ല മലയാളി ഫുഡുകളൊക്കെ കിട്ടും. അപ്പോൾ ഞാനിന്ന് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണ് ചട്ടിച്ചോറ്, എങ്ങനെയാണ് ചട്ടിച്ചോറെന്ന് ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. സാധനം വരുന്നുണ്ട്. ഞാൻ ഈ ഹോട്ടലിൻ്റെ നെയിമും കാര്യങ്ങളും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ചട്ടിച്ചോറും ചെന്നിട്ട് അതിൻ്റെ ഒരു അഭിപ്രായവും പറയാം എങ്ങനെയുള്ളതെന്ന് നോക്കാം. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചട്ടിച്ചോറ്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചാറുണ്ട്, ഒരു ബീഫ് കറിയുണ്ട്, ഒരു തോരനുണ്ട്, ഒരു പച്ചടിയുണ്ട്, അതുപോലെ തന്നെ ഒരു പപ്പടമുണ്ട്, പിന്നെ പപ്പടം പൊടിഞ്ഞു പോയി, അവിയലുണ്ട്, ഇതെന്താ പിന്നെ മീനുണ്ട് അറിയത്തില്ല, ഒരു ബീഫ് ഫ്രൈ ഉണ്ട്. ആണ് നമ്മുടെ ചട്ടിച്ചോറാണ്. ബീഫൊക്കെ കഴിച്ചിട്ട് ഇപ്പം തന്നെ അനീഷും അമ്മീനും ബീഫ് കഴിച്ചിട്ട് അടിപൊളിയാന്ന് പറയുന്നുണ്ട്. അടിപൊളിയാ എന്താ മഞ്ഞ സാധനം? മഞ്ഞ സാധനം ഇത് പച്ചക്കാണ്. അതുപോലെ നമുക്ക് പായസം കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ ചട്ടിച്ചോറും ചട്ടിച്ചോറും കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം എവിടെ നിന്ന് തുടങ്ങണം എന്നറിയത്തില്ല, കൈയിടാനായിട്ട് സ്ഥലമില്ല. മൊത്തം സാധനങ്ങൾ ഐറ്റങ്ങളാണ്. പപ്പടത്തിൽ നിന്ന് തുടങ്ങാം. അത് കൊള്ളാം. എവിടെട്ടാണ് നമ്മൾ പിടിക്കേണ്ടത്? ആദ്യം ബീഫ് കറി ഇട്ട് നോക്കാം. കണ്ട് അവർ തന്ന് നമുക്ക് സെർവ് ചെയ്തതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ്. നല്ല അടിപൊളി ബീഫ്, നല്ല വെന്തിരിക്കുന്ന നല്ല അടിപൊളി ബീഫാണ് കേട്ടോ. ബീഫാണ് എൻ്റെ ഹൈലൈറ്റ്. അതായത് ഒരു ബീഫ് ഫ്രൈയും ബീഫ് കറിയും ഇതിൻ്റെ കൂടെ ഉണ്ട്. കുറേ നാളിന് ശേഷം നല്ല അടിപൊളി ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. രസവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ. ഓ രസമൊക്കെ ഉണ്ടല്ലോ. എന്നാ കിട്ടുന്ന ടേസ്റ്റാണെന്ന് അറിയോ. ഇപ്പുറ നമീന് ബീഫാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. രസമുള്ള ബീഫാണ്, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നമീനെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റാണ്, നല്ല കിട്ടു. അനീഷേ, അനീഷിൻ്റെ ഒക്കെ പാത്രമൊക്കെ ഉണ്ടോ? അറിയാം. ഇത് ചെയ്തോ, ഫുള്ള് ഫിനിഷാണ്. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ഇഷ്ടമായി. ഇത് എൻ്റെ പാത്രം കണ്ടോ, ഒരു ചോറ് പോലെയില്ല. നല്ല അടിപൊളി ടേസ്റ്റും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു പായസം ഉണ്ട്, സ്വീറ്റ്. അതാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവമുണ്ടല്ലോ, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചോറാണ്. വൈകിട്ടത്തേക്കുള്ള നല്ല അടിപൊളി സ്നാക്സുകളും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആഹാരം കഴിച്ചു, അപ്പം തിരിച്ചു പോവുകയാണ് ഞങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ ഹോട്ടൽ ഇതാണ്, കാലിക്കറ്റ് ഷെഫ് റെസ്റ്റോറൻറ്റ്. അതായത് എറണാകുളംകാരനിലാണ്. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ റെസ്റ്റോറൻറ്റ് ആണ്.